ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു സ്പെഷ്യൽ ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇത് വാഴപ്പിണ്ടിയുടെ ജ്യൂസാണ്. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ട് ഒന്നാണ്. നമ്മുടെ മിക്ക വീടുകളിലും സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് വാഴ എന്ന് പറയുന്നത്. അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. മിക്ക നാട്ടുമ്പുറങ്ങളിൽ മിക്കതും വാഴപ്പിണ്ടി അവൈലബിൾ ആയിരിക്കും. ആരും അതിനെ വലിയ കാര്യമായിട്ട് കാണാറില്ല. പക്ഷേ എന്നാൽ ഒരുപാട് ഗുണങ്ങളും പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻസും എല്ലാം നാരുകളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അത് നമുക്ക് തോരൻ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കിത് പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. എക്സ്ട്രാ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം, വേണ്ടാത്തവർ അത് ആഡ് ചെയ്യണമെന്നില്ല. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർക്കേണ്ടവർക്ക് ഏലക്കായ ചേർക്കാം. ഇപ്പം ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല, ഏലക്കായ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള വാഴപ്പിണ്ടിയാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, അതായത് ഇതിന് അത്യാവശ്യം നീരുണ്ടായിരിക്കും വാഴപ്പിണ്ടിയിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് അടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് അമർത്തിയിട്ട് പിഴിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ അമർത്തി കൊടുക്കുക ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല എന്താ പറയുക, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ശരിയാവില്ല. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാറ്, അതായത് ഇതിൻ്റെ നീര് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി വാഴപ്പിണ്ടി വീട്ടിലുണ്ടാവുന്ന ടൈമിൽ. ഇത് വളരെ നല്ലതാണ് ഹെൽത്തിന്, ദഹനത്തിനും അതുപോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. മൂത്രം പോകാത്തതും നിറം വ്യത്യാസവും എല്ലാം മാറ്റിത്തരാനായിട്ട് വാഴപ്പിണ്ടിക്ക് കഴിയും. ഞാൻ ഈ ജ്യൂസിലേക്ക് പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോയും ചെയ്യുക. ബൈ.